ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇതിൻ്റെ പിന്നിൽ എന്താണ്? കഴിഞ്ഞ ദിവസം പി വി അൻവർ പറഞ്ഞത് എം ആർ അജിത് കുമാറിൻ്റെ മാതൃക പുരുഷൻ ദാവൂദ് ഇബ്രാഹിമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ദാവൂദ് ഇബ്രാഹിം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ എന്ന ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ചാണ് പി വി അൻവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം പി ശശിക്കെതിരെ ഞാൻ ചോദിച്ചിട്ട് ഒരു കോൺഗ്രസ്സിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, കോൺഗ്രസ്സിൽ നിന്ന് അച്ചടക്ക വിരാഹിത്യം ഉണ്ടാകുമെന്നൊക്കെ എല്ലാവരും ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ സി പി എം പോലൊരു പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി, സാങ്കേതികമായി പറയാം പാർട്ടി മെമ്പർഷിപ്പില്ലെന്ന് പറയാം, ലെജിസ്ലേച്ചർ പാർട്ടി അംഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ദാവൂദ് ഇബ്രാഹിമാണ് മാതൃക എന്ന് പറയുന്നത്. പിണറായി വിജയൻ്റെ നിലപാടുകൾ കാണുമ്പോൾ ആ അത് ഏൽക്കേണ്ടടുത്ത് ചെന്ന് ആ ശരം ഏറ്റിട്ടുണ്ട്, പിണറായി വിജയനിൽ ചെന്ന് ഏറ്റിട്ടുണ്ട്. പി ശശിയിലേക്ക് പോന്നിയത് ലക്ഷ്യമിട്ടത് പിണറായി വിജയനെയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അന്നേരം എം ആർ അജിത് കുമാറിനെ ഈ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചത്, അതാണ് ഞാൻ പറഞ്ഞത് താരമേനെ ജീത്തപ്പേരില്ലായിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ ഇന്ന് ടോട്ടലി സബ്സർവിയൻ്റായിട്ട് മാറുകയും ഈ എല്ലാ ഇതിനും കൂട്ടുനിന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ഗൗരവമേറിയ അന്വേഷണം വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പോലും പറ്റാത്ത വെളിപ്പെടുത്തലുകളുണ്ടാവും. അതുകൊണ്ടല്ലേ ഈ പ്രദർശനം നടത്തുന്നത്? ഒരു കാരണവശാലും ഈ അന്വേഷണം കൊണ്ടൊന്നും പുറത്തു വരാൻ പോകുന്നില്ല എന്ന് ഏവർക്കും അറിവുള്ള കാര്യമാണ്. ഡി ജി പിക്ക് വ്യക്തിപരമായ വിദ്വേഷമുണ്ടെങ്കിലും അല്ലെങ്കിൽ അനിഷ്ടമുണ്ടെങ്കിലും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല. അത് മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കുമല്ലോ ഒരു DGP നേരിട്ട് അന്വേഷിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചേക്കുന്നത്. എന്തേലും ഇതിൻ്റെ മുമ്പ് എന്തേലും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രഹസനം മാത്രമാണ്. ആ DGP പറഞ്ഞ ഒരു കാര്യവും മുഖ്യമന്ത്രി കേട്ടില്ല എന്നല്ല പറയുന്നത്. അജിത് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന് DGP ആവശ്യപ്പെട്ടിട്ട് അതിന് മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞാൽ വ്യക്തമായ സന്ദേശം കൊടുക്കുമല്ലേ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക്, ഹീ ഈസ് മൈ മാൻ, പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ള സന്ദേശമല്ലേ അത് വഴി കൊടുക്കുന്നത്? പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.